பாடம். ഇന്ന് 2014 നവംബർ 22-ാം തീയതി ശനിയാഴ്ച 1190 വൃശ്ചികമാറാം തീയതി വിശാഖ നക്ഷത്രം 16 നാഴിക 56 വിനാഴിക വരെയുണ്ട്. പകൽ 1:12 വരെ. ഈ 1:12 ശേഷം അനിഴം നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമായ നക്ഷത്രമാണെങ്കിൽ കൂടി ഇന്ന് അമാവാസി തിഥി, അതായത് കർത്തവാവ് 28 നാഴിക 57 വിനാഴിക വരെയുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതാണ്. നാളെ നവംബർ 23-ാം തീയതി ഞായറാഴ്ച വൃശ്ചികം മാസം 7-ാം തീയതി അനിഴ നക്ഷത്രം 15 നാഴിക 43 വിനാഴിക വരെയുണ്ട്. പകൽ 12:45 വരെ ശുഭകർമ്മങ്ങൾക്ക് അഭികാമ്യമാണ്. നാളെ പ്രഥമ തിഥി 25 നാഴിക 58 വിനാഴിക വരെയുണ്ട്. നാളെ പകൽ 10:18 മുതൽ 12:14 വരെയുള്ള മകരം രാശി സമയത്ത് വ്യവസായം ആരംഭിക്കുന്നതിനും വിവാഹത്തിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും അഭികാമ്യമാണ്. കുട്ടികൾക്ക് വയമ്പഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറുണിനും അഭികാമ്യമാണ്. നാളെ പകൽ 12:14 മുതൽ 12:45 വരെയുള്ള വെറും 31 സമയം കുംഭം രാശിയാണ് വരിക. ഈ സമയത്ത് കുട്ടികൾക്ക് വയമ്പഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾക്കും വ്യവസായം ആരംഭിക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും പുതിയതായുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനും അഭികാമ്യമാണ്. പകൽ 12:14 മുതൽ 12:45 വരെയുള്ള സമയം. ഇന്നും നാളെയും അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ല. ഇന്ന് വടക്കു പടിഞ്ഞാറേ വിദിക്കിലേക്കും നാളെ കിഴക്കു ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു, ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരം. സജ്ജന സംസർഗം കൊണ്ട് എന്തൊക്കെ നമുക്ക് സ്വാധീനിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ വന്നു ചേരും എന്നുള്ളതാണ് ഇന്നത്തെ ഈ സുഭാഷിതത്തിൽ. പാപം നിവാരയതി, പാപങ്ങളെ ഇല്ലാതാക്കുന്നു. യോജയതേ ഹിതായ, നല്ലത് നല്ലതിനോടുകൂടി നമ്മളെ സമന്വയിപ്പിക്കുന്നു, നല്ലത് ചിന്തിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിത്തരുന്നു, നല്ലതിനെ ചിന്തിക്കാനുള്ളൊരു വഴി ഉണ്ടാക്കിത്തരുന്നു. ഗുഹ്യം നിഹുതയ, അതായത് ഗോപ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഗോപ്യമായി വയ്ക്കേണ്ടത് രഹസ്യങ്ങളെ സൂക്ഷിക്കാനുള്ളൊരു വഴി ഉണ്ടാക്കിത്തരുന്നു. രഹസ്യങ്ങൾ കുടുംബപരമായിട്ടുള്ള രഹസ്യങ്ങളോ പലതൊക്കെ ആയിരിക്കാം, അത് രഹസ്യം അവർ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ഒക്കെ തരുന്നു. പിന്നെന്താണ്, ഗുണാൻ പ്രകടീകരോത്ത് എന്ന് പറയുന്നു, ഗുണങ്ങളെ ഇണക്കിക്കൊണ്ടുവരുന്നു നമുക്ക്. പ്രകടീകരോതി എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അവർ നമുക്ക് വേണ്ടി ഗുണത്തെ നിർദ്ദേശിച്ചു തരുന്നു, ഉപദേശിച്ചു തരുന്നു, ഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങൾ യോജിപ്പിച്ചു തരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രകടീകരോതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആപതുഗതം എന്ന് പറയുന്നു, ആപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു. ആപത്തിൽപ്പെട്ട യാതൊരു കാരണവശാലും അവരെ ഉപേക്ഷിക്കില്ല. ആപതുഗതം ആപതുഗതം ച ന ജഗതി ജഹാദി ദദാദി കാലേ എന്ന് പറയുന്നു. അതായത് എന്തൊക്കെ നമ്മുടെ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും വന്നു, ആ തക്ക സമയത്ത് നമ്മളെ അതിൽ നിന്നും രക്ഷിക്കാനുള്ളൊരു മാർഗം നമ്മൾ വേണ്ട പോലെ നൽകി നമ്മളെ ദദാദി കാലേ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഈ സമയത്ത് നമ്മളെ രക്ഷിക്കുന്നു. സന്മിത്രലക്ഷണമിതം നിഗതന്തി സന്തം സന്ത എന്ന് പറയുന്നു. സന്മിത്രലക്ഷണം, നല്ല മിത്രന്മാരോടുകൂടിയതായിട്ടുള്ള ലക്ഷണം, അല്ലെങ്കിൽ ആ നല്ല സ്നേഹിതന്മാരോടുകൂടിയതായിട്ടുള്ള സംസർഗം കൊണ്ട് ഇവ കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുന്നു. അതായത് നല്ലതിനെ യോജിപ്പിക്കുന്നു, പാപങ്ങളെ അകറ്റുന്നു, അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു, രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നിർദ്ദേശങ്ങൾ നൽകുന്നു,
ഉന്മേഷത്തെ ഉണ്ടാക്കി തരുന്നു, ഈ തക്ക സമയത്ത് അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്നു. ഇതൊക്കെയാണ് സന്മിത്ര ലക്ഷണമിതം നിഗതന്തി സന്ത എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും ഈ സജ്ജനങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നും ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു ചേരാനിടയുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഈ സുഭാഷിതം. നമസ്കാരം. ഓ പറയൂ. 15/10/1992. ഓ 11/18 AM. എവിടെ ജന്മസ്ഥലം? പന്തളം. ആരാത് മകനാ? ആ മകന്റേതാണ്. കാർത്തിക നക്ഷത്രം അല്ലേ? അതെ അതെ അതെ. ഇയാളെ ജാതകത്തിൽ ഈശ്വരാധീനം ഉണ്ട്. ഭാഗ്യമുള്ള ആളാണ്. പത്ത് അതായത് ഗർഭജ്യേഷ്ഠ സൂര്യദശ 3 മാസേ കിട്ടിയിട്ടുള്ളൂ. 10 വയസ്സ് വരെ ചന്ദ്രൻ, 17 വയസ്സ് വരെ ചൊവ്വ, 35 വയസ്സ് വരെ രാഹുവാണ്. ഇതിൽ 17-20 കാലങ്ങളിൽ കുറച്ച് ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിന്. വിജയശതമാനമൊക്കെ കുറച്ച് കുറഞ്ഞിരുന്നു. പക്ഷെ 20 വയസ്സ് മുതൽ ആദ്യ ഉപരിപഠനത്തിനൊക്കെ ഒരു ഉത്സാഹമൊക്കെ ആയില്ലേ? ഇല്ല, ആ 17 വയസ്സ് മുതലേ മടി പിടിച്ചു. ഏതാണ് പറ്റിയത്? എന്തായാലും ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഡിഗ്രിക്കും, അല്ല ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഡിഗ്രിക്കും ചേരട്ടെ, ലാറ്ററൽ എൻട്രി ഒക്കെ ആയിട്ടേ. അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് ഈവനിങ് ക്ലാസ്സിനൊക്കെ പോയിട്ട് ഉപരിപഠനം നടത്തട്ടെ. കാരണം നല്ല ജോലി കിട്ടും, ഗവൺമെന്റ് ജോലിക്കും യോഗമുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, 36 വയസ്സ് വരെ അർഹമായിട്ടുള്ള അംഗീകാരം, സ്ഥാനമാനങ്ങളോ ആനുകൂല്യങ്ങളോ കുറയും. അതുകൊണ്ട് 36 വയസ്സ് വരെ ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യം നടത്തണം. യാതൊരു കാരണവശാലും ബിസിനസ്സിൽ ഏർപ്പെടരുത് 36 വയസ്സ് വരെ. 36 വയസ്സ് പിന്നെ ധാരാളം യോഗമുണ്ട്. കർമാധിപതി ആയിട്ടുള്ള ബുധൻ 11 തുലാം രാശിയിൽ നിൽക്കുന്നുണ്ടേ. അപ്പൊ അതുകൊണ്ട് വിദേശ ഭാഗ്യമുണ്ട്, വിദേശത്ത് പോയി ജോലി ചെയ്യാൻ യോഗമൊക്കെ ഉണ്ട്. വിവാഹത്തിന്റെ കാര്യത്തില് ഇതില് കുഴപ്പമൊന്നുമില്ല. 27-28 വയസ്സ് കാലങ്ങളിലൊക്കെ വിവാഹമൊക്കെ നടക്കും. ചൊവ്വാദോഷമുണ്ട്, 7 ചൊവ്വയും 7 രാഹു ഒക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. ചൊവ്വാദോഷം ഒരു ദോഷമുള്ള ജാതകം തന്നെയാണ്. അത് വിചാരിച്ചിട്ട് പരിഭ്രമിക്കൊന്നും വേണ്ട, ഒരു ദോഷമുള്ള ജാതകം തിരിക്കി എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ചൊവ്വാദോഷം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ആകെ പേടി ഉണ്ടാവേണ്ട വിഷയമൊന്നുമില്ല. ഗവൺമെന്റ് ജോലിക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ജാതകത്തിൽ 2018 ജനുവരി ആവണട്ടോ. 2018 ജനുവരി ആയാലേ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ജോലിയൊക്കെ കിട്ടുമായിരിക്കാം. പക്ഷെ 2018 ജനുവരി ആയാലാണ് നല്ല ജോലി കിട്ടുക. അപ്പൊ 2018 ജനുവരി വരെ പരമാവധി പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയായിരിക്കും നന്നാവുക. ഈ ഡിപ്ലോമ 2015 കഴിയോ? അതൊന്നും തോന്നണില്ല. എന്തായാലും ഇപ്പൊ നിലവിലുള്ള പാഠ്യപദ്ധതി പൂർത്തീകരിക്കോ. ശരി. ഓ ഹലോ, നമസ്കാരം. ഓ പറയൂ. ഇത് തിരുമേനിയല്ലേ? അതെ. ഇത് വന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് സുഖേഷാണ് വിളിക്കുന്നത്. ഓ പറഞ്ഞോളൂ. ഇത് എനിക്ക് വേണ്ടിട്ടാണ് വിളിക്കുന്നത്. ഓ, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ട് 12/9/1981. സമയം ഉച്ചക്ക് 1:45. എവിടെ ജന്മസ്ഥലം? ജന്മസ്ഥലമാണ് പാലക്കാട്. പാലക്കാട് ജില്ല. ആ അവിട്ടം. അവിട്ടം നക്ഷത്രം. ഈശ്വരാധീനം ഉണ്ട്, ഭാഗ്യമുള്ള ജാതകമാണ്. ദശാകാലം 2001 മുതൽ 2017 വരെ വ്യാഴദശാകാലം. പൊതുവെ 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെ വ്യാഴദശ നല്ലത് തന്നെയാണ്. ഈ 36 വയസ്സിൻ്റെ ഉള്ളിൽ നല്ല ജോലി നേടാനും സമ്പാദിക്കാനും. ഒരു ഗൃഹമൊക്കെ വാങ്ങിയില്ലേ? പെര വാങ്ങിയോ? ഇല്ല, അതൊന്നും ആയിട്ടില്ല. അതൊന്നും ആയിട്ടില്ല. ഈ കാലയളവിൻ്റെ വിവാഹം ഇപ്പത് ഈ വരുന്ന മെയ് മാസം മുതൽ 6 മാസത്തിന്റെ ഉള്ളിൽ വിവാഹം നടക്കും. 2015 ഒടുവിലേ അതിന് ഭഗവതിക്ക് ദേശം നിങ്ങളുടെ അടിമക്കാവിലെ എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തിയാ മതി.
അപ്പോ എന്താ അത് ജോലിയില് സ്ഥിരത ഉണ്ടാവാത്തത് എന്താ കാരണം ഇതില് ഈ മെയ് മാസം ശരിയാവൂലോ 2015 മെയ് മുതല് 6 മാസത്തിന്റെ ഉള്ളിൽ മറ്റൊരു ജോലിക്ക് യോഗമുണ്ട് അഥവാ നിലവിലുള്ള ജോലിയിൽ ഉയർച്ച ഉണ്ടാവും എന്തായാലും 36 വയസ്സിന്റെ ഉള്ളിൽ തന്നെ വളരെ അനുകൂലമായി തീരാനുള്ള യോഗമുണ്ട് 36 വയസ്സിന്റെയും 39ന്റെ ഇടയിൽ കുറച്ച് സൂക്ഷിക്കണം ശാസ്താവിനെ ഭരിക്കണം കാര്യം ചെയ്യൂ അടിമക്കാവില് ശുദ്ധജാതകമാണ് അടിമക്കാവിലേ ഇല്ല യോജിക്കില്ല ഇല്ല അപ്പൊ നിങ്ങൾ അടിമക്കാവില് ഇല്ല യോജിക്കില്ല യോജിക്കില്ല നിങ്ങൾ അടിമക്കാവിലെ ഒരു ചുറ്റുവിളക്ക് നടത്താമെന്ന് നേര അടിമക്കാവിലെ എല്ലാ മാസത്തിലും വിളക്കും മാലയും നിവേദ്യവും നടത്തുക എല്ലാ മാസത്തിലും ഓരോ ഉമാമഹേശ്വര പൂജ നടത്തുക അത് തൊഴുക വരുന്ന മെയ് മാസം മുതൽ 6 മാസത്തിന്റെ ഉള്ളിൽ വിവാഹം നടക്കും ശരി നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങളൊക്കെ ഫോൺ ചെയ്യുമ്പോൾ പരമാവധി ലാൻഡ് ഫോണിൽ നിന്നും ഫോൺ ചെയ്യേണ്ടതാണ് ഒരു വ്യക്തിയുടെ വിവരം മാത്രം അറിയുന്നതിലേക്കായിട്ട് വിളിക്കേണ്ടതാണ് ജനന സമയം കൊല്ലം മാസം ദിവസം സമയം എല്ലാം എടുത്തു വച്ചതിന് ശേഷം മാത്രം വിളിക്കേണ്ടതുമാണ് നമസ്കാരം നമസ്കാരം തിരുമേനി ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഓ പറയൂ ഞാൻ ഭാവിയിൽ ജോലി സ്ഥിര അതിനെ പറ്റി അറിയാൻ വേണ്ടി വിളിച്ചതാണ് ജനന കൊല്ലം മാസം ദിവസമൊക്കെ പറയൂ 1988 നവംബർ 9 നവംബർ 9 1988 സമയം പറയൂ രാവിലെ 10:30 എവിടെ ജനനസ്ഥലം ചോതി നക്ഷത്രം അല്ലേ ഇതില് 1.5 വയസ്സ് വരെ രാഹു 17.5 വയസ്സ് വരെ വ്യാഴം 17.5 വയസ്സ് മുതല് ശനിദശയാണ് 36.5 വയസ്സ് വരെ ഈ 17.5 വയസ്സ് മുതല് 36.5 വയസ്സ് വരെ ഇങ്ങനെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും ഇടയ്ക്കൊന്ന് പ്രകാശിക്കും പിന്നൊന്ന് ക്ഷീണിക്കും അതുകൊണ്ട് ശാസ്താവിനെ ഭജിക്കണം ശാസ്താവിന് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം ഈ 2013 മെയ്ക്ക് ശേഷം ചെറിയൊരു ജോലിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ 2013 മാർച്ച് മുതൽ അതെയോ എന്തായാലും ഇപ്പൊ ജോലിക്ക് ശ്രമിക്കോ കിട്ടാനുള്ള സാധ്യതയുണ്ട് അനുകൂലമായി തീരും 2016 ഉള്ളൊക്കെ നല്ല ജോലി കിട്ടും അപ്പോ ശാസ്താവിന് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തുക ഈ കാലയളവിൽ ലഗ്നത്തിൽ നിൽക്കുന്ന ശനിയാണ് ഏതൊരു കാര്യവും കാലതാമസം ഉണ്ടായിട്ടേ നടക്കുള്ളൂ ഈ കാലയളവിൽ എന്തൊക്കെ മാർഗതടസ്സങ്ങൾ ഉണ്ടായി അത് ഒഴിഞ്ഞു പോയി അപ്പോഴൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ ജീവിതത്തിൽ ആർജിച്ചു അപ്പോഴൊക്കെ ശാസ്താവിന് കടാവിളക്കോ ചുറ്റുവിളക്കോ നടത്തുക എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ അത് നടത്തിക്കോളൂ ഒരു ഗൃഹം നിർമ്മിച്ചാൽ അപ്പോൾ ശാസ്താവിന് ചുറ്റുവിളക്ക് നടത്തിക്കോളൂ അപ്പോൾ നിങ്ങളുടെ പെരയിൽ പണിയും കുടുംബജീവിതവും ഒക്കെ ശരിയായിക്കോളും UK നിന്നും അഞ്ജലി കത്ത് എഴുതിയിട്ടുണ്ട് 1975 മാർച്ച് 24 പകൽ 10:10 ആയില്യം നക്ഷത്രത്തിൽ തൃശ്ശൂർ പേരോട് ജനിച്ച ഈ ജാതകത്തിൽ ഉദ്യോഗം സാമ്പത്തികം ഭാവി എന്നീ വിവരങ്ങൾ അറിയുന്നതിലേക്കായിട്ടാണ് കത്ത് എഴുതിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ ഇടവലഗ്നം ലഗ്നത്തിൽ കേതു 2 ഭാവത്തിൽ ശനി 3 ചന്ദ്രൻ ഗുളികൻ 7 രാഹു 9 ഭാവത്തിൽ ചൊവ്വ 10 ബുധൻ 11 ആദിത്യൻ വ്യാഴം 12 ശുക്രൻ എന്നിവയാണ് ഗ്രഹസ്ഥിതികൾ ഈശ്വരാധീനമുള്ള ജാതകമാണ് 11 വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യാധിപതിയായിട്ടുള്ള ശനി ലഗ്നം 2 ഭാവത്തിൽ നിൽക്കുന്നത് ഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നു എന്നാൽ ഇതിലേക്ക് ജാതകത്തിൽ 8 വയസ്സ് വരെ ബുധൻ 15 വയസ്സ് വരെ കേതു 35 വയസ്സ് വരെ ശുക്രൻ 41 വയസ്സ് വരെ സൂര്യൻ 51 വയസ്സ് വരെ ചന്ദ്രൻ 58 വയസ്സ് വരെ ചൊവ്വ 76 വയസ്സ് വരെയുള്ളതിൽ 72 വയസ്സ് വരെയും സുഖമായിട്ട് വസിക്കാനുള്ള യോഗമുണ്ട്
ഔദ്യോഗിക തലത്തിൽ യഥാർത്ഥത്തിൽ ആദിത്യ ദശാകാലം 2010 മെയ് മാസം മുതൽ 2016 മെയ് വരെയുള്ള കാലയളവിൽ ഔദ്യോഗിക തലത്തിൽ സ്ഥാനക്കയറ്റവും അനുഭവവും പുരോഗതിയൊക്കെ ഉള്ള ജാതകം തന്നെയാണ്. 2016 ശേഷം ചന്ദ്രദശയിലും പ്രതീക്ഷിച്ചതിലുപരി ഉയർച്ചയുള്ള ഒരു മറ്റൊരു ഉദ്യോഗം ലഭിക്കുന്നതിനും യോഗമുണ്ട്. ആദിത്യദശയിൽ ഇപ്പോഴത്തെ അപഹാരം എന്ന് പറയുന്നത് സ്വല്പം ഒരു 1.5 കൊല്ലമായിട്ട് അപഹാരദോഷം സ്വല്പമുള്ളതുകൊണ്ട് നിലവിലുള്ള ജോലിയിൽ സ്ഥാനമാനങ്ങൾ സ്വല്പം കുറയും, അധ്വാന ഭാരം വർദ്ധിക്കും. എന്നാൽ ഈ വരുന്ന ജനുവരി 7-ാം തീയതിക്ക് ശേഷം വരുന്ന അനുകൂലമായ അപഹാരം അനുഭവത്തിൽ വന്നു ചേരും. സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള യോഗമുണ്ട്. സാമ്പത്തിക വിഷയത്തിൽ പ്രത്യേകിച്ച് 2-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് സമ്പാദ്യമൊക്കെ ഉണ്ടാകുവാനുള്ള യോഗമുണ്ട്. കേമദ്രുമ യോഗമൊന്നും ഇല്ലെങ്കിലും പക്ഷെ 2-ൽ ശനി നിൽക്കുന്നത് അവിചാരിതമായിട്ടുള്ള ചിലവുകൾ വർദ്ധിക്കുവാനോ ചിലവ് വർദ്ധിക്കുന്നത് വഴി നീക്കിയിരുപ്പ് കുറയുവാനോ സാധ്യതയുള്ള ജാതകമാണ്. ആയതുകൊണ്ട് സാമ്പത്തിക വിഷയത്തിൽ വളരെ നിയന്ത്രണം വേണ്ടതാണ്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. കൂട്ടുകച്ചവടം നടത്തുന്നതും ഒക്കെ ഈ ജാതകത്തിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും എന്നതാണ് പറയേണ്ടത്. ഭാവി എന്നുള്ള ഒരർത്ഥം കൊണ്ട് യഥാർത്ഥത്തിൽ വരുന്ന ദശകളെല്ലാം തന്നെ 2016 മെയ് മാസം വരെ സൂര്യൻ, 2026 വരെ ചന്ദ്രൻ, 2033 വരെ ചൊവ്വാദശാകാലവും നല്ല ജോലി ചെയ്ത് സമ്പാദ്യമുണ്ടാകുന്നതിനുള്ള യോഗമുണ്ട്. എന്നാൽ സാമ്പത്തിക വിഷയത്തിൽ വളരെ നിയന്ത്രണം നിർബന്ധമായിട്ടും വേണ്ടതാണ് എന്നുകൂടി ഒരിക്കൽ കൂടി പറയുന്നു. കത്തുകളയക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്ക് മാത്രമായി കത്തെഴുതേണ്ടതാണ്. പൂർണ്ണ വിലാസമുള്ള കത്തുകൾ മാത്രമേ ഈ പംക്തിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. ചിത്രനക്ഷത്രത്തിൽ ജനിച്ച ദീപക് കുമാറിൻ്റെ വിവരം അറിയുന്നതിലേക്കായിട്ട് കൊല്ലത്തു നിന്നും കത്ത് വന്നിട്ടുണ്ട്. 1992 സെപ്റ്റംബർ 28-ാം തീയതി പകൽ 11:10 ജനിച്ച ഈ ജാതകത്തിൽ 3 മാസം വരെ ഗർഭശിഷ്ട കുജദശാകാലം, 18 വയസ്സ് വരെ രാഹുദശാകാലം വളരെ മോശമായിരുന്നു. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ വ്യാഴവും 53 വയസ്സ് വരെ ശനിയും 70 വയസ്സ് വരെ ബുധനും വളരെ നല്ല കാലങ്ങളാണ്. വിദ്യാസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ട് ഉദാസീന മനോഭാവത്തെ സൂചിപ്പിക്കുന്നു. ബുദ്ധിയുണ്ടെങ്കിലും ഉദാസീന മനോഭാവം 16-19 കാലങ്ങളിൽ, പ്രത്യേകിച്ച് 15-18 കാലങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുവാനും സാധ്യതയുണ്ട്. ഏതു വിധത്തിലും വിദ്യാഭ്യാസ കാലം കഴിവോളം ഭഗവതിക്ക് വിളക്കുമാല നിവേദ്യം നടത്തിയാൽ ഇതിൽ കണക്കം, വിവര സാങ്കേതിക വിദ്യ, വ്യവസായം എന്നീ വ്യാപാരം എന്നീ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാനും നല്ല ജോലി ലഭിക്കുവാനും ഈ 34 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ നല്ല സമ്പാദ്യമുണ്ടായി ഗൃഹം നിർമ്മിക്കുവാനും യോഗമുണ്ട്. എന്നാൽ ഈ വ്യാഴത്തിനും ഔഢ്യമുള്ളതുകൊണ്ട് അനുഭവപ്രാപ്തിക്കായിക്കൊണ്ട് വിഷ്ണു ഭഗവാനെ ഭജിക്കണം. എന്നാൽ മാത്രമേ വേണ്ട പോലെ വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ അനുഭവത്തിൽ വന്നു ചേരുകയുള്ളൂ. ഈ കാലയളവിൽ ഓരോരോ ഉയർച്ചകളും ഉണ്ടായാൽ അപ്പോഴൊക്കെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ കെടാവിളക്കോ ചുറ്റുവിളക്കോ നടത്തുന്നത് നന്നായിരിക്കും. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ശനിദശയാണ് ജീവിതത്തിലെ ഏറ്റവും സുവർണകാലമായിട്ടുള്ളത്. ഈ കാലയളവിൽ സ്വന്തം നിലയിൽ നല്ല ജോലി, സമ്പാദ്യം, വസ്തു വാങ്ങിക്കുക, ഗൃഹം നിർമ്മിക്കുക, ഇതൊക്കെ തന്നെ 34 വയസ്സിനുള്ളിൽ ചെറിയ ഗൃഹം വാങ്ങിക്കുമായിരിക്കാം എന്ന് വരികിലും നല്ല ഗൃഹം ഉണ്ടാവുക 34 വയസ്സിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. വൈവാഹികമായിട്ടുള്ള വിഷയത്തിൽ 27-28 വയസ്സ് കാലങ്ങളിൽ വിവാഹം നടക്കും. ശുദ്ധജാതകമായതുകൊണ്ട് ശുദ്ധജാതകമേ ഇതിലേക്ക് യോജിക്കുകയുള്ളൂ. നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് കത്തുകൾ അയയ്ക്കുക. വിലാസം: നാളെ ഈ ജ്യോതിഷ പംക്തി ഇതേ സമയത്ത് കാണാം. നമസ്കാരം.